മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. ഇ ഓഫീസ് സംവിധാനത്തിലൂടെ സംസ്ഥാനത്ത് സമഗ്രമാറ്റം ഉണ്ടാകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. ഭൂരഹിതരല്ലാത്ത കേരളം സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. മഞ്ചേരി വായ്പാറപ്പടി ഹിൽട്ടൺ ഓഡിറ്റോറിയത്തിൽ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ലാ പ്രഖ്യാപനവും TEOC ഉദ്ഘാടനവും പട്ടയമേളയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭൂരഹിത ഭവനരഹിത കേരളത്തിനായുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യം കാണുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. വില്ലേജ് ഓഫീസുകൾ മുതൽ കളക്ട്രേറ്റുകൾ വരെ ചങ്ങലബന്ധിതമായി ബന്ധപ്പെടുത്തി മിനിറ്റുകൾക്കകത്ത് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ അതിവേഗത്തിൽ പരിഹരിക്കാനും ഏറ്റവും സുതാര്യമായി ആ പ്രവർത്തനങ്ങൾ വേഗതയോടെ സംഘടിപ്പിക്കാനും കഴിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം റവന്യൂ വകുപ്പിൻ്റെ ഡിജിറ്റലൈസേഷൻ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടുകൊണ്ടാണ് നാം മലപ്പുറം ജില്ലയെ ഈ ജില്ലയായി പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഈ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വകുപ്പ് ഉയർത്തിപ്പിടിക്കുമ്പോൾ എല്ലാവർക്കും ഭൂമി കൊടുക്കുക എന്നതുതന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചടങ്ങിൽ മലപ്പുറം ജില്ലയെ കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണ ജില്ലയായി മന്ത്രി പ്രഖ്യാപിച്ചു. ജില്ലയിലെ മുഴുവൻ റവന്യൂ ഓഫീസുകളും ഇ ഓഫീസ് സംവിധാനത്തിലേക്ക് മാറിയതായി റവന്യൂ മന്ത്രി വ്യക്തമാക്കി. ഓരോ ലാൻഡ് ട്രിബ്യൂണലിലെയും 25 വീതം കുടുംബങ്ങൾക്കാണ് ഡിജിറ്റൽ പട്ടയം വിതരണം ചെയ്തത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അധ്യക്ഷനായി, ജില്ലാ കളക്ടർ VR പ്രേംകുമാർ, TV ഇബ്രാഹിം MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീക്ക, ADM NM മെഹറലി, മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ, മഞ്ചേരി നഗരസഭാ കൌൺസിലർ പ്രേമ രാജീവ്, സംഘടനാ പ്രതിനിധികൾ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ അവധിക്കാല ഓഫറുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഓൺലൈനിനേക്കാളും കുറഞ്ഞ വിലയിൽ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ ഇമേജിൽ നിന്നും. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ടു അപ്ഡേറ്റ് പീപ്പിൾ.